नमस्कार शोजी रवियन एटों वीडियो एल स्वागत इन या आलपुझ जिले हरिपाड़ नंगियाारुंगर और नाड़न कोई कर्षक वीटल KSRTC जोलियोपे नाड़न कोई वलर्तल विनोद कर्षक अब अद वीटले कृषि का पे षिजा आलपुझ जिले हरिपाड़ मुट स्थल ताल कुछ षिजा भाई नाड़न कोई वलर्तल मुंकाल मत ब्रीड को ग्राम स्त्री ग्राम स्त्री अलती है नाड़न को प्रतिरोध शेषि कुछ तीट चलव वाले कूड़ा नाड़न को तीट चलव कुछ अच्छी वलर्तोड़ पगल तीट मैं नाड़न तीट वीटल वेस्ट अगले संगति को मैं രോഗ പ്രതിരോധ ശേഷി വളരെ കൂടുതലാണ് രോഗങ്ങൾ തീരെ തന്നെ ഇല്ല എന്ന് തന്നെ പറയാം പിന്നെ ഇതിനെ വിൽക്കാനുള്ള എളുപ്പം അതായത് നല്ല ഡിമാൻഡ് ഉണ്ട് എപ്പോഴും നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കാം അതിനുള്ള സാഹചര്യമുണ്ട് ഇതൊക്കെയാണ് നാടൻ കോഴിയിലേക്ക് തിരിയാനുള്ള കാരണം ഷിജാർ ഭായ് ഈ നാടൻ കോഴികളുടെ പരിപാലനത്തെ പറ്റി ഒന്ന് പറയാമോ ഇതിന്റെ പരിപാലനം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് പ്രധാനമായിട്ടും വീട്ടിലെ വേസ്റ്റ് അയൽവക്കത്താറ് തരുന്ന വേസ്റ്റ് അത് കൊടുക്കാം पचल धारा कहूँ साधारण अरी गोद तेगा अगले नाड़न तीटा को रे वैटर तीट बाकी अड़ी मो मे आवश्यम मर साधारण यूस आवश्यम वरा वेर मर अदाट अल वे मर अगर वन इन पचमजल वेपिल अरचुस रूम उड़ा पचमजल वेपिल कुछ मजल वेपिल तुसील तलपी आ वे पलू कु अलग प्रत्येक मेन आवश्यक प्रश्न इवे ऐर को वलर्त नीव तनि नाड़न को कूड़ल अरुदा कोूल रूम पुलिकोड़ फयोमी मूल असी को पलाची अवते नाड़न को अलग पुवन नाड़न को वलर्त अदे रीती षिजा भाई नाड़न को सैटे कम पगल समय मुन तुसाय प्रदेश अहिचुट पुलुम मत गोद अरी तुंगव कूड़ा तीट नल्का षिजा भाई पोवे नाड़न कोड़ेपुर मोह वल इवे एन वे याष्टी അപ്പം അങ്ങനെ വളർത്താൻ വീടുകളിലൊക്കെ ഇപ്പോൾ രണ്ട് കോഴിയൊക്കെ അഴിച്ചുവിട്ട് വളർത്താനൊക്കെ ആഗ്രഹിച്ചൊക്കെ വരുന്ന ആൾക്കാരുണ്ട് 100 മുതൽ 150 രൂപ വരെ ഒരു മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വാങ്ങാറുണ്ട് അത് നോർമലി അല്ല നമ്മുടെ ചെലവില്ല കണക്കെടുത്തിട്ടുള്ള ഒരു വിലയാണ് തീർച്ചയായിട്ടും ആ ഒരു വിലയ്ക്ക് നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ 100 രൂപ മുതൽ 150 രൂപ വരെ വിലയ്ക്ക് കൊടുക്കാറുണ്ട് വലിയ കോഴികളാണെങ്കിലോ വലിയ കോഴികളെ പൊതുവായി കൊടുക്കാറില്ല കാരണം നമ്മൾ വേറെ സ്റ്റോക്ക് ആയിട്ട് നിർത്തിയിരിക്കുന്നുണ്ട് വലിയ കോഴികളെ കാരണം ഒരു മാസം മുതൽ വരെയുള്ള കുഞ്ഞുങ്ങളെയാണ് കൂടുതലായിട്ട് കൊടുക്കാറ് പിന്നെ വളരാനുള്ള ഒരു അവസരം കിട്ടാ നാടൻ കോഴികൾക്ക് പൊതുവേ രോഗപ്രതിരോധ ശേഷി കൂടലാണെന്ന് പറയുന്നുണ്ട് എങ്കിലും എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ നമ്മുടെ ഈ ഫാമിൽ ഫേസ് ചെയ്തിട്ടുണ്ടോ ഇതുവരെ അങ്ങനെ എടുത്തു പറയത്തക്ക ഒരു രോഗവും എനിക്ക് ഫേസ് ചെയ്തിട്ട് വന്നിട്ടില്ല പിന്നെ നമ്മൾ കുടിവെള്ളം നല്ല ശുദ്ധമായ വെള്ളം കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ രോഗങ്ങൾ ഉണ്ടാവില്ല എന്നാണ് അങ്ങേറ്റ് നിർത്താൻ പറ്റും വെള്ളം മീൻസ് അത് അപ്പോൾ ഈ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രിക്കോഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട് പ്രിക്കോഷൻസ് എന്നാൽ കുടിവെള്ളത്തിൽ നമ്മൾ തിളപ്പിക്കുന്ന വെള്ളത്തിൽ പ്രധാനമായിട്ടും ഞാൻ ഇട്ട് കൊടുക്കുന്ന തുളസി മഞ്ഞൾ നാടൻ മഞ്ഞൾ പിന്നെ ചില സമയങ്ങളിൽ പനിക്കൂർക്ക ഇട്ട് തിളപ്പിച്ച വെള്ളം അങ്ങനെയുള്ള ചില നാടൻ പ്രയോഗങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ വെറ്റില കഷായത്തിനൊരു കൂട്ട് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് അത് ഒരു 2-3 മാസം ഇരിക്കുമ്പോൾ ഒരു തവണ അത് പ്രയോഗിക്കാം വെറ്റില കഷായം ഈ രോഗങ്ങളെ അകറ്റി നിർത്താനായിട്ട് ഒരു ഘടകമായിരിക്കും അല്ലേ അത് ഷിജാർ ഭായ് നമ്മൾ ഇപ്പോ ഒരു ബ്രീഡിംഗ് ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എത്ര പെടക്കോഴിക്ക് എത്ര പൂവനം വെച്ച് വേണം 5 പെടക്കോഴിക്ക് ഒരു പൂവൻ എന്ന് നിരക്ക് പറ്റും പിന്നെ നമ്മുടെ ഫാമുകളിൽ എപ്പോഴും ഇപ്പോ ഒരു 20 പെടക്കോഴി ഉണ്ടെങ്കിൽ ഒരു 3 കോഴി എപ്പോഴും കുഞ്ഞുങ്ങളുമായിട്ട് നടക്കുകയായിരിക്കും അതിന്റെ പൂവന്റെ ആവശ്യമില്ല ഒരു 3-4 കോഴി ഓൾറെഡി അടയിരിക്കുകയായിരിക്കും അപ്പൊ അതും കഴിച്ച് ബാക്കിയുള്ള കോഴിക്ക് ഈ റേഷ്യോ അനുസരിച്ചുള്ള പൂവൻ കോഴി മതി അപ്പോൾ ഈ 5 കോഴിക്ക് ഒരു പെടയെന്ന് ഒരു പൂവൻ എന്നുള്ള നിലയിൽ പോലും വേണ്ട വേണ്ട അങ്ങനെ വേണ്ടി വരും 5-നകത്ത് ഒരാൾ എപ്പോഴും കുഞ്ഞിന്റെ കൂടെ ആയിരിക്കും ഒരാൾ എപ്പോഴും അടയായിരിക്കും 3 കോഴി ആയിരിക്കും ഫ്രീ ആയിട്ടുണ്ട് ഓക്കെ ഓക്കെ ശരിക്കും ഈ നാടൻ കോഴികളെ മുട്ട ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വളർത്തുന്നത്
മുട്ട ആവശ്യത്തിനും വളർത്താം ഇങ്ങനെ ബ്രീഡിംഗ് സ്റ്റോക്ക് ആയിട്ട് വളർത്താം അപ്പൊ സാധാരണ ഒരു കുടുംബത്തിലേക്ക് ഒരു നാല് മുട്ടയുടെ ആവശ്യത്തിനാണെങ്കിൽ ഇതിലെ ആറ് പിടക്കോഴി വാങ്ങി വളർത്തുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് എല്ലാം ഒഴിവായി കിട്ടും മുട്ടത്തൊക്കെ അഴിച്ചുവിട്ട് വളർത്തുകയാണെങ്കിൽ തീറ്റ ചെലവില്ലാതെ രോഗങ്ങളില്ലാത്ത രീതിയിൽ ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും നമുക്ക് വീട്ടുപയോഗത്തിലുള്ള മുട്ടയും കിട്ടും അങ്ങനെയെങ്കിൽ ആവറേജ് എത്ര മുട്ട വരെ ഒരു നാടൻ കോഴിയിൽ നമുക്ക് കിട്ടും ഇവിടെ നിൽക്കുന്ന കോഴികൾ മാക്സിമം 13 മുട്ടയാണ് ആവറേജ് നമുക്ക് ഒരു ശീലിൽ കിട്ടുന്നത് അതിനെ പിന്നെ അടയാണ് 13 മുട്ട ഇട്ടതിന് ശേഷം അടയാകുകയാണ് 13 മുട്ടയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇടുന്നത് 15 അതിനെ പുറത്തോട്ട് കിട്ടത്തില്ല അങ്ങനെയെങ്കിൽ ഈ 15 മുട്ട വിരിഞ്ഞതിന് ശേഷം ഇത് എത്ര നാൾ കഴിഞ്ഞിട്ട് വീണ്ടും മുട്ടയിടാൻ തുടങ്ങി നോർമലി നമ്മൾ 15 ദിവസം കോഴി കുഞ്ഞുങ്ങളെ അവിടെ വിടും ഒരു 15-20 ദിവസത്തിനുള്ളിൽ ആ കോഴിയെ കുഞ്ഞുങ്ങളെ വിൽക്കും വിറ്റുകഴിഞ്ഞാൽ കോഴിയെ ഫ്രീ ആക്കി വിട്ടുകഴിഞ്ഞാൽ ഒരു 3 ആഴ്ച കഴിഞ്ഞാൽ അത് വീണ്ടും മുട്ടയിട്ട് തുടങ്ങും വീണ്ടും പിന്നെ ഈ ഒരു 15 മുട്ട ഒരു അടുത്ത മുട്ട കൊടുത്തു കഴിഞ്ഞാൽ 13 മുട്ട കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് അടയാകും ഇവിടെ ഞാൻ ചെയ്യുന്ന കൂടുതൽ കുറവായതുകൊണ്ട് 2 കോഴിയെ ഒരുമിച്ച് ഇറങ്ങിയാൽ ഒരു കോഴിക്ക് 2 മക്കളുടെ വിട്ടുകൊടുത്തിട്ട് ഒരു കോഴി അതായത് ഒരു കോഴിയുടെ കുഞ്ഞുങ്ങളെ കൂടെ മറ്റേ കോഴിയുടെ കൂടെ ചേർത്തിട്ട് ആ കോഴിയെ ഫ്രീ ആക്കി വിടും കൂട് കുറച്ച് മതി 2 കോഴിയുടെ കുഞ്ഞുങ്ങളാണ് ആ കൂടുകളിലെല്ലാം മിക്ക കൂടുകളിലും കിടക്കുന്നത് അതാണ് കോഴി കുഞ്ഞുങ്ങളുടെ എണ്ണം കുറച്ച് കൂടുതലായിട്ട് തോന്നിയല്ലേ ഷിജാർ ഭായി ഈ കോഴി വളർത്തലിനോടൊപ്പം മെയിൻ ജോലി എന്താ ഞാൻ KSRTC ഡ്രൈവറാണ് ഹരിപ്പാൾ ഡിപ്പോയിലെ ഡ്രൈവറാണ് പിന്നെ എന്റെ വിനോദത്തിന് വേണ്ടിയിട്ട് ആണ് കോഴി വളർത്തൽ നടത്തുന്നത് ഷിജാർ ഭായിയുടെ വീട്ടിലെ നാടൻ കോഴി വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നല്ല നാടൻ കോഴികൾ അതായത് 60-ആം കോഴിയായാലും പുള്ളിക്കോഴിയായാലും ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ആലപ്പുഴ ജില്ല പരിസരത്ത് എവിടെയെങ്കിലും ആണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഇപ്പോൾ നമ്മുടെ പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഉണ്ടല്ലോ അപ്പം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഷിജാർ ഭായിയുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി